അട്ടപ്പാടി മധു കേസിൽ 21-ാം സാക്ഷി സുനിൽകുമാറിന്റെ കാഴ്ചശക്തി പരിശോധിച്ച ഡോക്ടറെ വിസ്തരിച്ചു. സുനിൽകുമാറിന്റെ കാഴ്ചശക്തിക്ക് യാതൊരു തകരാറുമില്ലെന്ന് ഡോക്ടർ മൊഴി നൽകി. മണ്ണാർക്കാട് SC ST കോടതിയാണ് ഡോക്ടറെ വിസ്തരിച്ചത്. കോടതിക്ക് പുറത്ത് ഡോക്ടർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത് അദ്ദേഹത്തിന് ദൂരക്കാഴ്ചയ്ക്കായാലും അടുത്തുള്ള കാഴ്ചയ്ക്കായാലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ചുള്ള കാഴ്ചക്കുറവിനുള്ള ബുദ്ധിമുട്ടുകളൊന്നും കണ്ടിട്ടില്ല. പ്രിയ ഇളവളി മഠം ചേരുന്നു വിവരങ്ങളുമായി. പ്രിയ, കൂറുമാറ്റത്തിൻ്റെ ഘോഷയാത്രയാണ് ഈ മധു കേസിൻ്റെ വിചാരണയിൽ. പക്ഷേ അതിനെ അതിജീവിക്കാൻ പ്രോസിക്യൂഷൻ ചില ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ കാഴ്ച പരിശോധനയും ഒപ്പം ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധനയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികൾ? അജ്യോത്, ഇന്ന് ശുഭകരമായ ഒരു വാർത്തയാണ് നൽകാനുള്ളത്. 40-ാം സാക്ഷി ലക്ഷ്മിയെ വിസ്തരിച്ചപ്പോൾ ലക്ഷ്മി അനുകൂല മൊഴി നൽകുകയായിരുന്നു. മധുവിനെ 2018 February ഒരു കൂട്ടം ആളുകൾ ചാക്കുമായി നടത്തിച്ചു വന്നിരുന്നു എന്നായിരുന്നു പോലീസിന് നൽകിയ മൊഴി. ഈ മൊഴിയിൽ തന്നെ ലക്ഷ്മി ഉറച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. സാധാരണ രാവിലെ കോടതി നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ സാക്ഷികൾ ഒന്നിനു പിറകെ ഒന്നായി കൂറുമാറുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന് വിരുദ്ധമായി ലക്ഷ്മി കോടതിയിൽ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അതേസമയം നേരത്തെ കൂറുമാറിയ 29-ാം സാക്ഷി സുനിൽകുമാറിന്റെ കാഴ്ചശക്തിക്ക് യാതൊരു തകരാറുമില്ല എന്ന് പരിശോധിച്ച ഡോക്ടർ നയന രാമൻകുട്ടി പറഞ്ഞു. സുനിൽകുമാറിനെ പരിശോധിച്ച ഡോക്ടറെ കോടതി വിശദമായി വിസ്തരിച്ചു. നേരത്തെ സമർപ്പിച്ച പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തത വരുത്താനായിരുന്നു മണ്ണാർക്കാട് കോടതി ഡോക്ടറെ വിസ്തരിച്ചത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച സുനിൽകുമാറിനെതിരെ നടപടി വേണമെന്ന ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. കോടതിയിൽ പ്രദർശിപ്പിച്ച ദൃശ്യങ്ങൾ കാണുന്നില്ല എന്നായിരുന്നു ആദ്യം സുനിൽകുമാർ പറഞ്ഞത്. തുടർന്നാണ് ഇയാളുടെ കാഴ്ചശക്തി പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടത്. അതേസമയം കൂറുമാറിയ 36-ാം സാക്ഷി അബ്ദുൾ ലത്തീഫിന്റെ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ഹർജി നൽകി.